എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിൽ അധികം ആരും കേട്ടിട്ടില്ലാത്തതും വളരെയധികം പബ്ലിസിറ്റി ഒന്നും ഇല്ലാത്തതുമായ ഡോക്ടർ ജെ രാജ്മോഹൻ പിള്ളയുടെ കഥയാണ്. അദ്ദേഹം ബീറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. ബീറ്റ ഗ്രൂപ്പ് എന്താണെന്നൊന്നും ആർക്കും വലിയ പിടി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ മതി. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായി വളർന്ന, നമ്മൾ ബിസ്ക്കറ്റ് കിങ് എന്നൊക്കെ വിളിച്ചിരുന്ന രാജൻ പിള്ളയുടെ ഇളയ സഹോദരനാണ് ഈ രാജ്മോഹൻ പിള്ളൈ. അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കഥ തൊട്ട് പറഞ്ഞു തുടങ്ങാം. രാജ്മോഹൻ പിള്ളയുടെ പിതാവിൻ്റെ പേരാണ് ജനാർദ്ദനൻ പിള്ള. അദ്ദേഹം വളരെ സാധുവായ ഒരു കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരനായിരുന്ന വെണ്ടൂർ കൃഷ്ണപിള്ള പണ്ട് മുതലേ, അതായത് 1940s തന്നെ കശുവണ്ടി ബിസിനസ് എല്ലാം ആരംഭിച്ച് നല്ല രീതിയിൽ പണമുണ്ടാക്കുന്ന ഒരു വ്യവസായിയായിരുന്നു. ഈ വെണ്ടർ കൃഷ്ണപിള്ളയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ്റെ ഏകദേശം അതേ പ്രായം തന്നെയായിരുന്നു ജനാർദ്ദന പിള്ളയ്ക്കും. വെണ്ടർ കൃഷ്ണൻ പിള്ള ഈ രണ്ട് പിള്ളേരെയും ഏകദേശം സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് കണ്ടിരുന്നത്. ഏതായാലും ഈ ജനാർദ്ദനൻ പിള്ള 10th പഠിക്കുമ്പോൾ തന്നെ സ്വന്തം അമ്മാവൻ്റെ പല സ്ഥലത്തായിട്ടുള്ള കശുവണ്ടി ഫാക്ടറിയിൽ എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് കണക്ക് നോക്കി അടുത്ത ദിവസം രാവിലെ ആ കണക്കെല്ലാം അമ്മാവനെ അറിയിച്ചിട്ട് വേണമായിരുന്നു സ്കൂളിൽ പോകാനായിട്ട്. അങ്ങനെ 14 തന്നെ കണക്ക് നോക്കാനും ഈ കശുവണ്ടി ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങളെല്ലാം പതുക്കെ പതുക്കെ ജനാർദ്ദനൻ പിള്ള വശമാക്കിയിരുന്നു. പിന്നീട് പഠിക്കാൻ മിടുക്കനാണെന്ന് കണ്ട് അമ്മാവൻ ജനാർദ്ദനൻ പിള്ളയെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കുന്നു. കഠിനാധ്വാനിയും ബുദ്ധിമാനുമാണ് ജനാർദ്ദനൻ പിള്ള എന്ന് മനസ്സിലാക്കിയ വെണ്ടൂർ കൃഷ്ണപിള്ള സ്വന്തം മകൾ രാജാമണിയെ അവന് തന്നെ കല്യാണം കഴിച്ച് കൊടുക്കുകയും ചെയ്തു. ജനാർദ്ദനൻ പിള്ള രാജാമണി ദമ്പതികൾക്ക് 2 ആൺമക്കൾ ജനിച്ചു. മൂത്ത ആളാണ് 1947 ജനിച്ച ബിസ്ക്കറ്റ് കിങ് എന്ന് പിന്നീട് അറിയപ്പെട്ട രാജൻ പിള്ള. രണ്ടാമത്തെ മകൻ 1964 ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് രാജ്മോഹൻ പിള്ള. രാജ്മോഹൻ പിള്ള ജനിക്കുമ്പോഴേക്കും അച്ഛൻ്റെ ബിസിനസ് എല്ലാം വളരെയധികം തഴച്ചു വളർന്നിരുന്നു. കാഷു ബിസിനസ് മാത്രമല്ലായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്, മറ്റു പല ബിസിനസ്സുകളും പിതാവ് നടത്തിയിരുന്നു. ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഒന്നും അറിയാതെയുള്ള കുട്ടിക്കാലമായിരുന്നെങ്കിലും പിതാവ് പല കാര്യങ്ങളും, കമ്പനി വക പല കാര്യങ്ങളും മക്കളെ കൊണ്ട് ചെറുതിലേ തന്നെ ചെയ്യിച്ചിരുന്നു. അങ്ങനെ 14, അതായത് 10th വെക്കേഷൻ സമയമായപ്പോൾ തൊട്ട് രാജ്മോഹൻ പിള്ള അച്ഛൻ്റെ കാഷ്യൂ ഫാക്ടറികളിൽ പോകുമായിരുന്നു. അങ്ങനെ വലിയ അല്ലലൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്മോഹൻ പിള്ളയ്ക്ക് 18 പ്രായമാകുന്ന സമയത്ത് കുടുംബത്തിൽ വലിയൊരു ആഘാതം സംഭവിച്ചത്, അതായത് അച്ഛനായ ജനാർദ്ദനൻ പിള്ളയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. വളരെ സീരിയസ് ആയിരുന്ന ആ അറ്റാക്കോടെ അദ്ദേഹം ആശുപത്രിയിൽ ICU പ്രവേശിക്കപ്പെട്ടു. അതോടുകൂടി തന്നെ ഇവരുടെ ബിസിനസ്സിൽ വലിയൊരു നഷ്ടമുണ്ടായി. 1982 ഈ നഷ്ടം സംഭവിക്കുന്നത്. നഷ്ടത്തുക ഏകദേശം $10 million ആയിരുന്നു. അതായത് ഒരു ഭീമമായ തുക. ജനാർദ്ദനൻ പിള്ളയ്ക്ക് അന്ന് കാഷ് ബിസിനസ് മാത്രമല്ല ഉണ്ടായിരുന്നത്, മീറ്റ് എക്സ്പോർട്ട്, ടെക്സ്റ്റൈൽ എക്സ്പോർട്ട്, ഷിപ്പിങ്, അതുപോലെ അന്നത്തെ വളരെ പോപ്പുലറായ സോഫ്റ്റ് ഡ്രിങ്ക്സ് ലിംക, ഗോൾഡ് സ്പോട്ട് മുതലായവയുടെ ബോട്ട്ലിംഗ് യൂണിറ്റ്, അങ്ങനെ ധാരാളം ബിസിനസ് അദ്ദേഹം ഒരുമിച്ച് ഒറ്റയ്ക്കാണ് നടത്തിക്കൊണ്ട് പോന്നിരുന്നത്. കാരണം ആ സമയമായപ്പോഴേക്കും മൂത്ത മകൻ രാജൻ പിള്ള ബിസിനസ് ആവശ്യങ്ങൾക്കായി സിംഗപ്പൂരിൽ ഓൾറെഡി സെറ്റിലായിരുന്നു. ഇവിടെ ഇളയ മകനാണെങ്കിൽ 18 പ്രായമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം തന്നെയാണ് ബിസിനസ്സിൻ്റെ മെയിൻ കൺട്രോള് കയ്യിൽ വെച്ചിരുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിന് അസുഖമായി ആശുപത്രിയിലായതോടുകൂടി അവർക്ക് ഒരു കനത്ത അടിയായി തീർന്നത്. കാരണം ഈ ബിസിനസ് പിന്നീട് ഏറ്റെടുത്ത് നടത്താനായിട്ട് അറിവോ പരിചയസമ്പത്തോ ഉള്ള ആരും
അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ മാനേജറായിട്ടോ അസിസ്റ്റൻ്റായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പല ബാങ്കുകളിൽ നിന്നായി ബിസിനസ് നടത്താനായി അച്ഛൻ എടുത്തിരുന്ന പണമെല്ലാം തിരിച്ചടയ്ക്കാൻ പറ്റാതെയായി. അന്നത്തെ കാലത്ത്, അതായത് 1982 16 കോടി രൂപ ബാങ്കിൽ, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജനാർദ്ദനൻ പിള്ള. പക്ഷേ രോഗം വന്ന് കിടപ്പിലായതോടുകൂടി ഒറ്റയടിക്ക് 40 കോടി രൂപയുടെ കടക്കാരനായി മാറി. പോരാത്തതിന് 125 കേസുകളും ഇയാളുടെ മേൽ ചാർത്തപ്പെട്ടു. അച്ഛനിവിടെ ഈ കഷ്ടകാലം നേരിടുമ്പോൾ മകനായ രാജൻ പിള്ളയ്ക്കും സിംഗപ്പൂരിൽ തൻ്റെ ബിസിനസ്സിൽ കനത്ത തിരിച്ചടി ലഭിച്ച സമയമായിരുന്നു. അദ്ദേഹവും അവിടെ തൻ്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അങ്ങനെ കൊല്ലം ഫാത്തിമ കോളേജിൽ ഫസ്റ്റ് ഇയർ ബിരുദത്തിന് പഠിക്കുന്ന രാജ്മോഹൻ പിള്ള ഒരു ദിവസം കോളേജിൽ ഇരിക്കുമ്പോൾ അവിടെ ബാങ്ക് അധികൃതർ വന്ന് ഈ രാജ്മോഹൻ പിള്ളയെ കൊണ്ട് ലയബിലിറ്റി ഗ്യാരണ്ടറായിട്ട് സൈൻ വാങ്ങി തിരിച്ചുപോയി. അതിനുശേഷം പിന്നീട് പ്രോപ്പർട്ടി റിക്കവറി ഉണ്ടായി, ഓഫീസ് പൂട്ടിക്കണമെന്നുള്ള ബാങ്കിൻ്റെ നോട്ടീസ് വന്നു. ഓഫീസ് പൂട്ടിക്കാനായി ബാങ്കിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ ഓഫീസ് സ്റ്റാഫുകളെല്ലാം പ്രതിഷേധിച്ചു. അങ്ങനെ അടിയായി, പിന്നീട് അത് കേസായി. അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും ദുർഘടമായ ദിവസങ്ങളിലൂടെയാണ് രാജ്മോഹൻ അന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നത്. 1982 പിതാവിന് സുഖമില്ലാതാവുന്നതും ബിസിനസ്സുകളെല്ലാം നഷ്ടത്തിലാവുന്നതും 1985 ബാങ്ക് ഇവർക്കെതിരെ ഒരു വലിയ കേസ് ഫയൽ ചെയ്തു. അതായത് ഇന്നത്തെ കാലത്ത് വിജയമല്യയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തതുപോലെ അന്നത്തെ ഏറ്റവും വലിയ കേസ് ഫയൽ ചെയ്തത് ഈ രാജ്മോഹൻ പിള്ളയുടെ കുടുംബത്തിനെതിരായിട്ടായിരുന്നു. അന്നത്തെ കണക്കനുസരിച്ച് 2 കോടി രൂപയായിരുന്നു ഇവരുടെ ലയബിലിറ്റി. തൻ്റെ ജീവിതത്തിൽ നിന്ന് രാജ്മോഹൻ പഠിച്ച ചില പാഠങ്ങൾ, അതാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രചോദനം. അദ്ദേഹം പറയുന്ന ചില പാഠങ്ങൾ, അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾ ഈ ലോകത്ത് ഒരു നാടകം കളിക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ നമുക്ക് അതിൽ രാജാവിൻ്റെ റോള് കിട്ടും, ചിലപ്പോൾ ജോലിക്കാരൻ്റെ റോളായിരിക്കാം. അതുമാത്രമല്ല, രാജ്മോഹൻ പറയുന്നത് അദ്ദേഹം ഈ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തീരെ മെച്യൂറിറ്റി ഇല്ലായിരുന്നു. അതുമാത്രവുമല്ല, ലോകാനുഭവങ്ങളോ പരിചയസമ്പത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഇന്ത്യൻ ആചാരപ്രകാരം മുതിർന്ന ഒരു വ്യക്തിയെ കണ്ടാൽ അവരുടെ കാല് തൊട്ട് നമസ്കരിക്കുന്നത് നമ്മുടെ ഒരു ആചാര രീതിയാണ്. അദ്ദേഹം പറയുന്നത് ആ ആചാര രീതി ഏറ്റവും മഹത്തരമായത് എന്നാണ്. കാരണം നമ്മേക്കാൾ മുതിർന്ന അയാൾക്ക് ഒരുപക്ഷെ പഠിത്തം കാണില്ല, അല്ലെങ്കിൽ ലോകജ്ഞാനം കാണുകയില്ല. പക്ഷേ അയാൾക്ക് ഒന്നുണ്ട്, എന്താണ്? ഈ ലോകത്ത് ജീവിച്ചുള്ള അനുഭവ സമ്പത്ത്. അത് ഒരിക്കലും ആർക്കും പണം കൊടുത്തോ അല്ലെങ്കിൽ പഠിപ്പിലൂടെയോ നേടാൻ പറ്റുന്ന ഒന്നല്ല ആ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മേക്കാൾ മൂത്ത ഏതൊരു വ്യക്തിയുടെയും കാല് തൊട്ട് വണങ്ങുന്നതിൽ, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം വാങ്ങുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. അത് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു വലിയ പാഠമാണ്. മെച്യൂരിറ്റി ഇല്ലെങ്കിലും രാജ്മോഹൻ തൻ്റെ ജീവിതത്തിൽ ഉടനീളം പാലിച്ചു വന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, എന്ത് ജോലിയാണെങ്കിലും അത് തനിക്ക് കഴിയാവുന്ന അത്രയും ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് എന്തോ ആകട്ടെ, നമ്മൾ റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജനാർദ്ദനൻ പിള്ള ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ചില ഉപദേശങ്ങൾ മകന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതായത്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, ഫലം നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല, ഫലം നമുക്ക് തീർച്ചയായും പിന്നീട് കിട്ടും. അങ്ങനെ 1985 ബാങ്ക് ഇവർക്കെതിരെ വലിയ കേസ് ഫയൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ഇവർ പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ അവർക്ക് കിട്ടുന്ന ഓഹരി അനുസരിച്ച് പണം ബാങ്കിലേക്ക് തിരിച്ചടച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2005 പിതാവ് മരിക്കുന്നത്. അതിനുശേഷം 2008 ഒരു ദിവസം രാജ്മോഹൻ പിള്ളയ്ക്ക് ബാങ്കിൽ നിന്നൊരു കോള് വന്നു. അവർ ചോദിച്ചു, സാറേ വീട്ടിൽ വന്നാൽ അമ്മയെ കാണാൻ പറ്റുമോ?
പെട്ടെന്ന് ഇദ്ദേഹത്തിന് ആകെ അങ്കലാപ്പായി. കാരണം അദ്ദേഹം വിചാരിച്ചത് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് മുടങ്ങി കാണുമോ എന്ന ഭയമായിരുന്നു അദ്ദേഹത്തിന്. കാരണം അക്കാലത്ത് അദ്ദേഹത്തെ ബാങ്കിൽ നിന്ന് വിളിക്കുന്നത് പൈസ ഇടപാടിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമായിരുന്നു. ഏതായാലും അദ്ദേഹം വീട്ടിൽ അമ്മയുണ്ട്, വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബാങ്ക് അധികൃതർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മയെ കാണാനായി വന്നു. വന്ന ഉടനെ തന്നെ അവർ ഒരു കെട്ട് ഡോക്യുമെൻറ്റ്സ് മേശപ്പുറത്ത് വെച്ചു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 1972 ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ജനാർദ്ദനൻ പിള്ള ബാങ്കിൽ പ്ലെഡ്ജ് ചെയ്ത വസ്തുവകകളുടെയും ഫാക്ടറികളുടെയും കെട്ടിടങ്ങളുടെയും പ്രമാണങ്ങളായിരുന്നു അത്. ഇപ്പോൾ ആ വസ്തുവകകൾക്കെല്ലാം കോടിക്കണക്കിന് രൂപ ആസ്തിയാകുകയും അതോടുകൂടി ഇവരുടെ ബാങ്കിലെ ലയബിലിറ്റി തീരുകയും ചെയ്തു. ഇതറിയിക്കാനായിരുന്നു ബാങ്കിൽ നിന്നുള്ള അധികൃതർ അന്ന് വീട്ടിലെത്തിയത്. ഇങ്ങനെ ഒരു ഭാഗ്യം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. തന്നെക്കൊണ്ട് ഈ ആയുസ് മുഴുവനും പണിയെടുത്താലും ബാങ്കിലെ ലയബിലിറ്റി അടച്ചു തീർക്കാൻ പറ്റുമെന്ന് രാജ്മോഹൻ പിള്ള ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്, കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തീർച്ചയായും നമുക്ക് കിട്ടും എന്നും അതിരാവിലെ 3:30 അദ്ദേഹം എഴുന്നേൽക്കും. എഴുന്നേറ്റാൽ ആദ്യം യോഗ, പിന്നീട് അദ്ദേഹത്തിൻ്റെ എക്സസൈസായി ടെന്നീസാണ് കളിക്കുന്നത്. അങ്ങനെ 3:30 എണീക്കുന്ന അദ്ദേഹത്തിൻ്റെ ജോലികളെല്ലാം രാവിലെ 11 കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 11 ശേഷം പിന്നീട് അടുത്ത തൻ്റെ ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് അതിനുവേണ്ടിയുള്ള പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി 8:30 ഉറങ്ങാനും അദ്ദേഹം പോകുമായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-15 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്നും രാവിലെ 11 ശേഷം ഭാവിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ഫലം പതുക്കെ പതുക്കെ നമുക്ക് ലഭിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ലയബിലിറ്റി എല്ലാം തീർത്ത് ഇന്ന് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 1991 രാജ്മോഹൻ പിള്ള ബീറ്റ ഗ്രൂപ്പ് എന്ന കമ്പനി ആരംഭിക്കുന്നു. അതിൻ്റെ കീഴിലാണെങ്കിൽ പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഇതെല്ലാം നല്ലതായിട്ട് പാക്ക് ചെയ്ത് വിദേശ രാജ്യങ്ങളിലെല്ലാം വിപണനം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ബീറ്റ ഗ്രൂപ്പ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു ബാലൻസ്ഡ് ജീവിതം നയിക്കാനുള്ള അടിസ്ഥാന ഘടകം ആരോഗ്യമുള്ള ശരീരമാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുകയുള്ളൂ, അതായത് നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ബ്രെയിൻ ഉണ്ടാകുകയുള്ളൂ. ഉദാഹരണത്തിന്, നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പെയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും അതിനെപ്പറ്റിയായിരിക്കും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഏറ്റവും നന്നായി കെയർ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഏറ്റവും അത്യാവശ്യമായ 2 കാര്യങ്ങളാണ് യോഗയും എക്സസൈസും. യോഗ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു വ്യായാമമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ എക്സസൈസ് നമ്മുടെ ശരീരത്തിനെ ഫിറ്റാക്കി വയ്ക്കാനുള്ള വ്യായാമ പ്രക്രിയയാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ നല്ല ആക്റ്റീവും എനർജറ്റിക്കും ആവുന്നു. ഇപ്പോഴത്തെ കാലത്ത് ധാരാളം ആളുകൾ സന്തോഷം തേടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. സന്തോഷം എനിക്ക് എവിടെ കിട്ടും? പക്ഷേ ഈ സന്തോഷം നമ്മൾ തേടി നടന്നാൽ എവിടെയും കിട്ടില്ല, ആരും നമുക്ക് കൊണ്ടുവന്ന് തരികയുമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സന്തോഷം ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ്, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. അതിനുള്ള പ്രധാന ഉപാധിയാണ് യോഗ. പെർമനൻ്റ് ആയിട്ടുള്ള സന്തോഷം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലൂടെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തതയോടെ കാണാനും തീരുമാനങ്ങൾ എടുക്കാനും എല്ലാം സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. അദ്ദേഹത്തിൻ്റെ കർമ്മം അഥവാ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അധികമായി എന്ത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു അത് സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണം എന്നാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. മനുഷ്യർക്ക് സന്തോഷം ലഭിക്കാനായിട്ട് S2 സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് ഒരു യോഗ പരിശീലന ക്ലാസ് അത് ലോകത്ത് പല ഭാഗത്തുമായിട്ട് നടത്തുന്നുണ്ട്. അതിൽ ഏകദേശം 35,000 അംഗങ്ങളുമുണ്ട്. ഇതുകൂടാതെ ടെന്നീസ്, പണ്ട് തൊട്ടേ ആ ടെന്നീസ് അദ്ദേഹത്തിന് ക്രേസ് ആയിരുന്നു.
കോളേജിൽ പഠിക്കുന്ന കാലത്ത് കേരളത്തെ പ്രതിനിധീകരിച്ച് പല ടെന്നീസ് മാച്ചുകളിൽ പങ്കെടുക്കുകയും ഓൾ ഇന്ത്യ സിൽവർ മെഡലിസ്റ്റുമായിരുന്നു. പിന്നീട് ബിസിനസ്സും കാര്യങ്ങളും തിരക്കുമൊക്കെ ആയപ്പോൾ ടെന്നീസിൽ അത്രയ്ക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വ്യായാമ രീതി എന്ന നിലയ്ക്ക് ടെന്നീസ് അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു. മലേഷ്യൻ വെറ്ററൻസ് ടെന്നീസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയും അതിൽ ഗോൾഡ് മെഡൽ ലഭിക്കുകയും ചെയ്യുന്നത്. അത് 45 വയസ്സിന് മുകളിലുള്ളവർ പങ്കെടുത്തിരുന്ന ഒരു ചാമ്പ്യൻഷിപ്പായിരുന്നു. അദ്ദേഹം തൻ്റെ ഡോക്ടറേറ്റ് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്. അക്കാര്യവും വളരെ രസകരമാണ്. അദ്ദേഹം ശരിക്ക് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുക്കണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ കേവലം ഗ്രാജുവേഷൻ മാത്രമുള്ളവർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുക്കാൻ സാധിക്കുകയില്ല. മാസ്റ്റേഴ്സ് ബിരുദമുണ്ടെങ്കിൽ മാത്രമേ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷനും അതോടൊപ്പം കരിയറും എക്സ്പീരിയൻസായി കണക്കിലെടുത്ത് PhD നൽകുന്നുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഇദ്ദേഹത്തിന് ബിസിനസ്സിൽ ഇത്ര വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് അറിയിച്ച് അവർക്ക് യൂണിവേഴ്സിറ്റിക്ക് കത്തയക്കുകയും യൂണിവേഴ്സിറ്റി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് PhD എടുക്കുന്നത്. എക്കണോമി ഓഫ് കാഷ്യൂ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീസിസ്. തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈവ ഉണ്ടായിരുന്നു. വൈവ ചോദിക്കാനായി വന്ന വ്യക്തികൾ കാഷ്യൂ ബിസിനസ്സിനെ പറ്റി 2 ഇദ്ദേഹത്തോട് ചോദിച്ചു. ഈ 2 വളരെ വ്യക്തവും വിശദവുമായ മറുപടി കൊടുത്ത രാജ്മോഹൻ പിള്ളയോട് അവർ പറഞ്ഞത്, താങ്കൾക്ക് ഞങ്ങളെക്കാട്ടി കൂടുതൽ വിവരം ഈ ഫീൽഡിലുണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഈ വൈവ ഇവിടെ നിർത്തുകയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് പിന്നീട് PhD നൽകിയത്. ഇതും കൂടാതെ അദ്ദേഹം 4 രചിച്ചിട്ടുണ്ട്. 1 പുസ്തകം വേസ്റ്റഡ് ഡെത്ത്, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായ രാജൻ പിള്ളയുടെ ബിസിനസ് ജീവിതവും പിന്നീടുണ്ടായ പതനവും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് എഴുതിയിരിക്കുന്നതാണ് ആ പുസ്തകം. 2 എഴുതിയത് സ്വന്തം അച്ഛൻ്റെ ജീവിതകഥയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെയാണ്, K. ജനാർദ്ദനൻ പിള്ളയുടെ ജീവിതം, ദൈവത്തിൻ്റെ നാടകം. തൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും ഇറക്കി വയ്ക്കാൻ വേണ്ടിയാണ് ആ 2 അദ്ദേഹം എഴുതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രവുമല്ല, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ലോകത്തിന് മുന്നിൽ പറയാനും കൂടിയാണ് ആ 2 ഇദ്ദേഹം രചിച്ചത്. അതിനുശേഷം അദ്ദേഹം ഒരു കശുവണ്ടി വ്യവസായം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം, അതിൻ്റെ ടെക്നിക്സും അതിൻ്റെ വാണിജ്യ വിപണി എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം 3 പുസ്തകം എഴുതി. അതാണ് വേൾഡ് കാഷ്യു ഇൻഡസ്ട്രി. ഇതിനുശേഷം 4 സിദ്ധാർത്ഥൻ എന്നൊരു പുസ്തകം, അതൊരു നോവലാണ്, അതും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ നോവലിനും അദ്ദേഹത്തിന് വയലാർ സാംസ്കാരിക വേദി അവാർഡും ലഭിക്കുകയുണ്ടായി. സിദ്ധാർത്ഥൻ എന്ന നോവലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന കഥ തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, വളരെയധികം ക്രൈസിസിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളാണ്. ഇത് നമുക്ക് ഏറെ പേർക്ക് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പല നല്ല കാര്യങ്ങളും അതിലുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു നല്ല പുതിയ കാഴ്ചപ്പാടും അതുപോലെ ഇൻസ്പിറേഷനുമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ ഒരു എളിയ ശ്രമമായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ളത്. എന്തായാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരെയും നല്ലൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.